കുഞ്ഞുമക്കളെ ഗുഡ് മോർണിംഗ് എല്ലാ പേരും രാവിലെ എഴുന്നേറ്റ് പല്ലു തേച്ച് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വെടുക്കരായിട്ടിരിക്കുകയാണല്ലേ ഇന്ന് നമുക്ക് അമ്മയുടെയും ഉണ്ണിക്കുട്ടൻ്റെയും സംസാരമൊന്നു കേട്ടാലോ എല്ലാ പേരും റെഡിയല്ലേ ഒരിടത്ത് നോക്കിയേ അമ്മ ഒരു വീട്ടിലെ അമ്മയും ഉണ്ണിക്കുട്ടനും താമസിച്ചിരുന്നു കേട്ടോ ഉണ്ണിക്കുട്ടൻ ഒരു ദിവസം രാവിലെ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി കണ്ടോ ഉണ്ണിക്കുട്ടൻ വീടിൻ്റെ ഇറങ്ങി നിന്ന് കളിക്കുകയായിരുന്നു എവിടെയായിരുന്നു കളിച്ചു കൊണ്ടിരുന്നത് വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി കളിക്കുകയായിരുന്നു പെട്ടെന്ന് ഉണ്ണിക്കുട്ടൻ പരിസരത്തൊക്കെ പ്രകാശമെല്ലാം വാങ്ങി വരുന്നുണ്ട് ഉണ്ണിക്കുട്ടൻ ആകാശത്തേക്ക് നോക്കി കാർമേഘങ്ങളെല്ലാം കുറുത്ത് കൂടി ഉണ്ണിക്കുട്ടന് പെട്ടെന്ന് പേടി തോന്നി കേട്ടോ ഉണ്ണിക്കുട്ടൻ വീണ്ടും ആകാശത്തേക്ക് നോക്കി ആകാശത്തു നിന്നും ആ നല്ല പ്രകാശത്തോടു കൂടി എന്താ മിന്നലും ഉണ്ണിക്കുട്ടന് ടും ഠുംന്ന് ഒരു ശബ്ദവും കേട്ടു കേട്ടോ മക്കളെ ഇടിയുടെ ശബ്ദം കേട്ടോ ഉണ്ണിക്കുട്ടൻ പേടിച്ച് വീണ്ടും ആകാശത്തേക്ക് നോക്കി ആകാശത്തേക്ക് നോക്കിയപ്പോൾ ആകാശത്ത് നിന്ന് ഒരു മഴത്തുള്ളി ഉണ്ണിക്കുട്ടൻ്റെ മുഖത്തേക്ക് വീണു ഉണ്ണിക്കുട്ടൻ പേടിച്ച് വീട്ടിനുള്ളിലേക്ക് കയറിപ്പോൾ അമ്മയോട് പോയി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മേ അമ്മേ നമ്മുടെ ആകാശം പൊട്ടിപ്പോയെന്നാണ് തോന്നുന്നത് ആകാശത്ത് നിന്ന് ചോരുന്നുമുണ്ട് ഉണ്ണിക്കുട്ടൻ്റെ ദേഹത്തേക്ക് വെള്ളവും ചോർച്ചയുണ്ട് നമ്മുടെ ആകാശം പൊട്ടിപ്പോയമ്മെന്ന് പറഞ്ഞ് ഉണ്ണിക്കുട്ടൻ കരയാൻ തുടങ്ങി ഇത് കേട്ട് ഉണ്ണിക്കുട്ടൻ്റെ അമ്മ ചിരിച്ചു കൊണ്ട് പറഞ്ഞു മോനെ പ്രകാശമെല്ലാം വാങ്ങിയത് കാർമേഘങ്ങൾ ഇരുണ്ടുകൂടിയത് കൊണ്ടാണ് മോൻ കേട്ട ശബ്ദം കാർമേഘങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദമാണ് മോൻ കണ്ട പ്രകാശം മിന്നലാണ് ഈ ശബ്ദത്തെയാണ് നമ്മൾ ഇടിമുഴക്കമെന്ന് പറയുന്നത് പ്രകാശത്തെ മിന്നലുമെന്ന് പറയാറുണ്ട് ഇതെല്ലാം മഴയുടെ ലക്ഷണമാണ് മോൻ എന്ന് പറഞ്ഞ് അമ്മ ഉണ്ണിക്കുട്ടനെ ആശ്വസിപ്പിച്ചു അമ്മ ഉണ്ണിക്കുട്ടനോട് പറഞ്ഞു മോനെ പുറത്ത് മഴ ശക്തിയായി പെയ്യുന്നുണ്ട് ചറബറാന്ന് മഴ പെയ്യുന്നു മഴയുടെ ശബ്ദം കേട്ടോ കേട്ടോ മക്കളെ മഴയുടെ ശബ്ദം ഉണ്ണിക്കുട്ടൻ പുറത്തേക്ക് നോക്കി നോക്കിയേ മഴ ആകാശത്തു നിന്ന് ചറബറ ചറബറ അതിശ കൃത്യമായി മഴ പെയ്യുന്നുണ്ട് ഈ മഴയത്ത് ഉണ്ണിക്കുട്ടൻ മഴ പെയ്യുന്നതെല്ലാം കണ്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കി പുറത്ത് മഴവെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് വീണ്ടും ഉണ്ണിക്കുട്ടൻ ഒരു സംശയം അമ്മയോട് ചോദിച്ചു അമ്മേ അമ്മേ നമ്മുടെ ഈ മഴവെള്ളമെല്ലാം എവിടേക്കാണ് അമ്മേ ഇങ്ങനെ ഒഴുകി പോകുന്നത് അമ്മ പറഞ്ഞു മോനെ ഈ മഴവെള്ളമെല്ലാം നമ്മുടെ അടുത്തുള്ള പാടത്തും പുഴയിലും കുളത്തിലും ഒക്കെ ഒഴുകി പോകാറുണ്ട് ഈ പാടത്തെല്ലാം മഴ ലഭിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കൃഷിയെല്ലാം ചെയ്യാൻ കഴിയുന്നത് ഉണ്ണിക്കുട്ടൻ വീണ്ടും ജനൽ കൂടെ ആ പുറത്തുള്ള മഴക്കാഴ്ചകളൊക്കെ നിന്നു പിന്നെയും ഉണ്ണിക്കുട്ടന് സംശയമായി ഉണ്ണിക്കുട്ടൻ അമ്മയോട് ചോദിച്ചു അമ്മേ അമ്മേ നമ്മുടെ ഈ മുറ്റമെല്ലാം ഉണങ്ങി ഇനി പഴയതുപോലെ ഉണങ്ങി കിടക്കില്ലേ എനിക്ക് മുറ്റത്ത് പോയി കളിക്കാൻ സാധിക്കല്ലേ മുറ്റത്തൊക്കെ മഴവെള്ളമാണല്ലോ അമ്മ പറഞ്ഞു ഉണ്ണിക്കുട്ട മോൻ വിഷമിക്കേണ്ട മഴയെല്ലാം മാറി സൂര്യൻ്റെ സൂര്യപ്രകാശം വരുമ്പോൾ അതിൻ്റെ ചൂട് കൊണ്ട് നമ്മുടെ മുറ്റമെല്ലാം ഉണങ്ങി പഴയതുപോലെയാകും അപ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടനെ മുറ്റത്തേക്ക് ഇറങ്ങി കളിക്കാൻ സാധിക്കും മോൻ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് അമ്മ ഉണ്ണിക്കുട്ടനെ ആശ്വസിപ്പിച്ചു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടൻ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ മഴയെല്ലാം മാറി മുറ്റമെല്ലാം ഉണങ്ങി മുറ്റമൊക്കെ ഉണങ്ങി കളിക്കാനായി നല്ല രസമായിട്ട് കിടക്കുന്നുണ്ട് ഉണ്ണിക്കുട്ടൻ വീട്ടിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി നിന്ന് കളിക്കാൻ തുടങ്ങി ഉണ്ണിക്കുട്ടൻ കളിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയ്ക്ക് വീണ്ടും ഉണ്ണിക്കുട്ടൻ ആകാശത്തേക്ക് നോക്കി ആകാശത്തേക്ക് നോക്കിയാൽ ഉണ്ണിക്കുട്ടൻ ആ അത്ഭുതമായി എന്ത് കാഴ്ചയാ ഉണ്ണിക്കുട്ടൻ ആകാശത്ത് കണ്ടത് ഉണ്ണിക്കുട്ടൻ ആകാശത്തേക്ക് നോക്കിയപ്പോൾ പല നിറത്തിലുള്ള വർണ്ണങ്ങളോട് കൂടിയ ഒരു ചിത്രം കാണുന്നുണ്ട് ആകാശത്ത് ഉണ്ണിക്കുട്ടൻ സന്തോഷത്തോടെ അമ്മയെ വിളിച്ചു അമ്മേ അമ്മേ ഓടിവന്നേ നമ്മുടെ ആകാശത്ത് പല നിറങ്ങളുള്ള ചിത്രങ്ങൾ കാണുന്നുണ്ട് ഓടി എന്ന് പറഞ്ഞ് ഉണ്ണിക്കുട്ടൻ സന്തോഷത്തോടെ അമ്മയെ വിളിക്കാൻ തുടങ്ങി അമ്മ പുറത്തേക്ക് വന്ന് ഉണ്ണിക്കുട്ടനോടൊപ്പം ആകാശത്തേക്ക് നോക്കി ആകാശത്ത് നോക്കിയപ്പോൾ എന്താ ആകാശത്ത് കാണുന്നത് മോനെ അത് ഏഴ് നിറങ്ങളിലുള്ള മഴവില്ലാണ് ഈ മഴവില്ല് ആകാശത്തിൽ തങ്ങി നിൽക്കുന്ന മഴത്തുള്ളികളിൽ സൂര്യൻ്റെ പ്രകാശം തട്ടുമ്പോൾ ഉണ്ടാകുന്ന പല നിറത്തിലുള്ള വർണ്ണങ്ങളാണ് നമ്മൾ മഴ കാണുന്നത് ഇതൊക്കെ പ്രകൃതിയുടെ ആ മാറ്റങ്ങളാണ് മോനെ എന്ന് പറഞ്ഞ് ഉണ്ണിക്കുട്ടനെ മഴവില്ല് കാണിച്ചു കൊടുത്തു ഉണ്ണിക്കുട്ടൻ സന്തോഷത്തോടെ വീണ്ടും കളിക്കാൻ തുടങ്ങി അമ്മയോടൊപ്പം ഉണ്ണിക്കുട്ടനും അമ്മയും ചേർന്ന് മഴയുടെ കാഴ്ചകളെല്ലാം മറ്റു കൂട്ടുകാർക്കും പറഞ്ഞു കൊടുത്തു എല്ലാവർക്കും കഥ ഇഷ്ടമായോ മക്കളെ എല്ലാവരും കഥ കഥയിലെ കാഴ്ചകളൊക്കെ മനസ്സിലാക്കിയോ എന്ത് കാഴ്ചയാ ഉണ്ണിക്കുട്ടൻ ആകാശത്ത് കണ്ടത് മുറ്റത്ത് കളിച്ചു കൊണ്ടിരുന്നപ്പോ എന്ത് കാഴ്ചയാ പ്രകാശമെല്ലാം വാങ്ങി കാർമേഘങ്ങളെല്ലാം ഇരുണ്ടുകൂടി ആ പ്രകാശത്തോടു കൂടിയ മിന്നലും ടും ടുംന്ന് ശബ്ദമുള്ള ഇടിമുഴക്കവും കേട്ടുമില്ലേ അപ്പോ അമ്മ എന്താ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ഉണ്ണിക്കുട്ടൻ പേടിച്ചു കരഞ്ഞപ്പോൾ എന്താ കാർമേഘങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദമാണല്ലേ ഇടിമുഴക്കം ആ പ്രകാശം മിന്നലുമാണെന്ന് ഉണ്ണിക്കുട്ടനും പറഞ്ഞു കൊടുത്തു പിന്നെയോ ആകാശത്ത് കണ്ട അത്ഭുത കാഴ്ച എന്താ ഉണ്ണിക്കുട്ടൻ കണ്ടത് എന്ത് കാഴ്ചയാ ആ മഴ വില് കണ്ടു ഇല്ലേ ഏഴു നിറങ്ങളിലുള്ള മഴവില്ലും കണ്ടു ഈ കാഴ്ചകളെല്ലാം ഉണ്ണിക്കുട്ടൻ കണ്ട കാഴ്ച എല്ലാ പേർക്കും പറഞ്ഞു കൊടുക്കണം കേട്ടോ ബൈ ബൈ പുറത്ത് ടീച്ചർ കൊണ്ടുവന്ന കുട കണ്ടോ കുഞ്ഞി കുഞ്ഞ് കുടയായിപ്പോയല്ലേ എല്ലാവർക്കും ഈ കുട ഇഷ്ടപ്പെട്ടോ ഏ നമുക്കിതുപോലൊരു കുട ഉണ്ടാക്കിയാലോ ഉണ്ടാക്കിയാലോ എല്ലാവർക്കും കുട ഉണ്ടാക്കാൻ ഇഷ്ടമല്ലേ ഒന്ന് ഉണ്ടാക്കി നോക്കാമോ അതിനായി ആദ്യം നമുക്ക് പേപ്പർ വേണം കേട്ടോ പേപ്പറിലാണ് കുട ഉണ്ടാക്കുന്നത് പേപ്പർ വേണം പിന്നെന്ത് വേണം നോക്കി വട്ടത്തിലുള്ള ഒരു കുഞ്ഞി പാത്രം എടുക്കണം കണ്ടോ പിന്നെന്ത് വേണം നോക്കൂ ഒരു കുഞ്ഞി ഈർക്കില് അധികം വണ്ണമൊന്നുമില്ലാത്ത കുഞ്ഞി ഈർക്കില് കണ്ടോ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനമല്ലേ അല്ലേ എവിടെന്നാ ഈർക്കില് ഓലക്കാലിന്ന് അല്ലേ പിന്നെന്തായത് പശ പിന്നെ നമുക്ക് വരയ്ക്കാനായിട്ട് ഒരു പെൻസിലും വേണം പിന്നെയോ മുറിക്കാനായി എന്ത് വേണം കത്രികയും വേണം എല്ലാവരും ഇത്രയും സാധനം എടുത്ത് വെച്ചോ അമ്മയോട് പറഞ്ഞോ എടുത്ത് വച്ചോ എങ്കിൽ നമുക്ക് തുടങ്ങിയാലോ അമ്മയോടൊപ്പം ഇരുന്ന എല്ലാവരും അമ്മമാരെ ഒന്ന് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊടുത്തേ കുഞ്ഞുമക്കളുടെ കൂടെ ഇരുന്ന് നമുക്ക് ഈ കുഞ്ഞിക്കോടൊന്നും ഉണ്ടാക്കി കൊടുത്താലോ അവർക്ക് ആ എല്ലാവരും റെഡിയല്ലേ ആദ്യം ഈ പേപ്പർ എടുക്കുന്നു ഇതിലേക്ക് നമുക്കൊരു വട്ടം വരയ്ക്കണ്ടേ അതിനായാണ് ടീച്ചർ ഈ പാത്രം കൊണ്ടുവന്നത് ഇങ്ങനെ വയ്ക്കുമ്പോൾ എന്തായി വട്ടം കിട്ടും ഇതിലേക്ക് പെൻസിൽ വെച്ച് വട്ടം വരയ്ക്കാം വരയ്ക്കട്ടെ ഇതാ മേശപ്പുറത്ത് ഇങ്ങനെ വയ്ക്കട്ടെ ടീച്ചർ ടീച്ചർ മേശപ്പുറത്ത് വെച്ചത് കണ്ടോ ഇതിലേക്ക് പാത്രം വെച്ച് ടീച്ചർ എന്താ ചെയ്യുന്നത് വട്ടം വരയ്ക്കുന്നു കണ്ടോ ചുറ്റിനും വട്ടം വരച്ചു നോക്കിയേ ഒരു വട്ടം വരഞ്ഞത് കണ്ടോ വട്ടം കണ്ടോ ഇനി എന്താ ചെയ്യേണ്ടത് പെട്ടണം അല്ലേ കത്രിയെ കൊണ്ട് നമുക്കൊന്ന് മുറിച്ചാലോ ഈ പേപ്പറിനെ നോക്കൂ വട്ടത്തിന്റെ ടീച്ചർ വരച്ച പെൻസിൽ വരയുടെ മുകളിൽ കൂടി ദാ പതിയെ പതിയെ ഒന്ന് വരച്ചേർന്ന് വെട്ടിക്കേ എന്തിനാ മക്കളെ നമ്മൾ കുട ഉപയോഗിക്കുന്നത് എന്തിനാ മഴ നനയാതിരിക്കാനാണല്ലേ പിന്നെയോ വെയിലും കൊള്ളാതിരിക്കാനും കുട ഉപയോഗിക്കും അല്ലേ ദാ നോക്കൂ കണ്ടോ വട്ടത്തിൽ മുറിച്ചത് കണ്ടോ ടീച്ചർ എന്താ ഇനി എന്താ ചെയ്യേണ്ടത് ഈ കുട കണ്ടോ കുടയ്ക്ക് ഇനി എന്ത് വേണം കുടയുടെ താഴേക്കുള്ള പിടി വേണം അല്ലേ അതിന് നമുക്ക് എന്ത് ചെയ്യാം ടീച്ചർ ഈ വട്ടത്തിന് ഇവിടെ വച്ചു അടുത്തത് ടീച്ചർ ഒരു കഷ്ണം പേപ്പർ കൂടി എടുത്തു കണ്ടോ ഈ പേപ്പറിൻ്റെ വക്കിലേക്ക് ടീച്ചർ കുറച്ച് പശ പുരട്ടാൻ പോവുകയാണ് എന്തിനാണെന്നറിയാമോ ഈ ഈർക്കിലിനെ പോലെ പേപ്പറിന് ചുരുട്ടിയെടുക്കണം അതിലേക്ക് വേണ്ടി ടീച്ചർ ആദ്യം അല്പം പശ ഇതിലേക്കൊന്ന് തേച്ചു കൊടുത്തു അമ്മമാർ ഒന്ന് കുഞ്ഞുങ്ങളെ സഹായിച്ചു കൊടുത്തേ ദാ ോക്കിയേ അമ്മമാര് നോക്കിയേ കണ്ടോ ഈർക്കിലേക്കും ആ പേപ്പറിൻ്റെ കഷ്ണത്തിലേക്കും ശകലം പശൊ ഒന്ന് തേച്ച് പിടിപ്പിക്കൂ എന്നെടുതാ ഇങ്ങനെ ഇങ്ങനെ ഒന്നാക്കി കൊടുത്തേ കണ്ടോ ഇനി എന്ത് ചെയ്യാം ആ വലിയ കുടയല്ല കുഞ്ഞിക്കുടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം നോക്കിയേ പേപ്പർ കഷ്ണത്തിനെ ടീച്ചർ അങ്ങ് കട്ട് ചെയ്തെടുത്തു കണ്ടോ ഇനി എന്താ ചെയ്യേണ്ടത് ആ പറഞ്ഞോ എടുക്കട്ടെ എടുത്തു കണ്ടോ ഇതെന്തായി ഈർക്കിൽ പോലെ ആയില്ലേ ഇനി നമുക്കിതിലേക്ക് പശ തേച്ചു കൊടുത്താലോ നോക്കൂ തേച്ചു ആ ഇർക്കിൽ പോലെ ഒരു പേപ്പർ കഷ്ണവും നമ്മൾ ഉണ്ടാക്കി അല്ലേ അല്ലേ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇനി ഇതിനെ ആ ഇതുപോലെ ഇതിലേക്ക് കയറ്റി വെക്കണം ടീച്ചർ എന്താ ഈ പേപ്പർ എടുത്തു ഇതിലേക്ക് നമുക്കൊരു ഹോൾ ഇട്ടാലേ നമുക്ക് ഇതിനെ അതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാൻ പറ്റത്തുള്ളൂ അല്ലേ അപ്പോൾ ഹോൾ വേണ്ടേ അപ്പോൾ അമ്മമാരൊന്ന് ശ്രദ്ധിച്ചേ ഹോൾ ഇടണമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ആദ്യം ഈ വട്ടത്തിനെ ടീച്ചർ ദാ ഇങ്ങനെ മടക്കി കണ്ടോ എന്തിനാന്നറിയോ ഈ വട്ടത്തിൻ്റെ മധ്യഭാഗം നമുക്ക് കിട്ടണ്ടേ മധ്യഭാഗം കിട്ടാനായിട്ടാണ് ഒന്ന് ശ്രദ്ധിച്ചേ നോക്കൂ ഇങ്ങനെ മടക്കിയതിനെ വീണ്ടും ഇങ്ങനെ മടക്കുന്നു കണ്ടോ ഇനി ഇതിലേക്ക് സുഷിരം വേണോ വേണമല്ലോ ഇടാനായി നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ടീച്ചർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കണ്ടോ ഇവിടെ കട്ട് ചെയ്തത് കണ്ടോ കട്ട് ചെയ്തപ്പോൾ നോക്കിയേ ഇവിടെ ഒരു നല്ല ഹോള് കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കാം കണ്ടോ വെച്ചത് കണ്ടോ ഇനി ഇതിങ്ങനെ ഇരിക്കില്ല ഇനി ഇങ്ങനെ പോയില്ലേ നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് കുറച്ച് പേപ്പർ കഷ്ണമെടുത്ത് ഒട്ടിച്ചു കൊടുക്കാം അതിനായി ടീച്ചർ പശ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഇതിൻ്റെ മധ്യഭാഗത്തേക്ക് ടീച്ചർ അതിനെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ് കുടയുടെ ആ ഈ ഭാഗം താഴേക്ക് വരാതിരിക്കാനാണ് ഇങ്ങനെ ചേർത്ത് ഒട്ടിക്കുന്നത് കണ്ടോ അമ്മമാരെ കുഞ്ഞുങ്ങളെ ഒന്ന് സഹായിച്ചു കൊടുത്തേ ഇങ്ങനെ വഹിച്ച ശേഷം ഈ ഭാഗത്ത് കൈ പിടിച്ചിട്ട് ഇവിടെ പശ ടീച്ചർ അങ്ങ് ഒട്ടിച്ചു കൊടുത്തു കണ്ടോ മക്കളെ നന്നായിട്ട് ആ പശയെന്ന് ജയിച്ച് പിടിപ്പിച്ച ശേഷം ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കിയേ കുട നിൽക്കുന്നുണ്ടോ അതെ കുടയുടെ മോൾ ഭാഗം നിൽക്കുന്നുണ്ട് ഇവിടെയാണ് മഴ വെള്ളം അല്ലേ താഴേക്ക് വെള്ളം വീഴാതിരിക്കുന്നത് നമുക്കിങ്ങനെ പിടിക്കാമല്ലോ നോക്കൂ ഇനി എന്ത് ചെയ്യണം നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തിനെ ഒരു നല്ലൊരു നല്ലൊരാകൃതിയാക്കി കൊടുക്കാം അതിനായി ടീച്ചർ ഇതിനെ ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചു കണ്ടോ മടക്കി വെച്ചു ഇനി മുകളിലേക്കും വരത്തില്ല കണ്ടോ വേണേൽ നമുക്കതിലേക്ക് ശകലം പശ തേച്ചു കൊടുത്താലോ കണ്ടോ മക്കളെ പശ തേച്ചത് കണ്ടോ അതവിടെ ഇരുന്ന് ഉണങ്ങുമ്പോൾ ശരിയാകും നോക്കൂ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ താഴ്ഭാഗത്ത് ഒരു പിടി കൂടെ ആക്കി കൊടുത്താലോ ഈ കുടയ്ക്ക് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും അരികിൽ ഉണ്ടാക്കി കൊടുക്കാം ചെറുതായി വെട്ടി എന്താക്കി കൊടുക്കാം കുടയുടെ അരികുകൾ ഭംഗിയുള്ളതാക്കാം എല്ലാ മക്കൾക്കും കുട ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ അല്ലേ ഇതാ ഇവിടെ കുറച്ച് കുടകളൊക്കെ ടീച്ചറുകൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും കുട ഉണ്ടാക്കുമോ ഉണ്ടാക്കുമോ ശരി എല്ലാവരും നല്ല മിടുക്കരായിട്ട് കുടയുണ്ടാക്കി ടീച്ചറിന് കാണിച്ചു തരണം കാണിച്ചു തരുമല്ലോ കുഞ്ഞുങ്ങളെല്ലാവരും കുട നിർമ്മിച്ചു അല്ലേ ഇനി ടീച്ചറേ കുറച്ച് ആകൃതികൾ പരിചയപ്പെടുത്തി തരാം കേട്ടോ നോക്കൂ ഇത് ഇത് എന്താകൃതിയാണെന്ന് അറിയാമോ എന്താകൃതിയാ വൃത്താകൃതിയല്ലേ വൃത്തത്തിന് നമ്മൾ എന്ത് പറയും വട്ടം വട്ടമെന്ന് പറയുമല്ലേ ഈ വട്ടം കൊണ്ട് നമുക്ക് ഒരു സൂര്യനെ ഉണ്ടാക്കാം കേട്ടോ ടീച്ചറേ ഇത് ഈ ആകൃതി എന്താ പറഞ്ഞത് വൃത്താകൃതിയല്ലേ അല്ലെങ്കിൽ എന്തു പറയും പെട്ടെന്ന് ടീച്ചർ ടീച്ചർന്നേ ആ വൃത്താകൃതി കൊണ്ടൊരു സൂര്യനെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ദേ നോക്കിയേ എല്ലാവർക്കും ഇഷ്ടമായോ സൂര്യനെ എന്താ ഇത് വൃത്തമാണല്ലേ ഇതെന്താണെന്ന് അറിയാമോ സൂര്യൻ്റെ രശ്മികളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഇതെന്താകൃതിയാണ് അറിയാമോ ഇതെന്താകൃതിയാണെന്ന് ഇത് അർത്ഥവൃത്താകൃതിയാണല്ലേ നമുക്കിതിന് പകുതി എന്ന് പറയാം ഈ പകു പകുതി വൃത്തം കൊണ്ടേ നമുക്ക് എന്ത് ചെയ്യാം ദേ രണ്ട് വൃത്തം പകുതി വൃത്തങ്ങൾ ചേർത്ത് നമുക്ക് ഒരു ആ വൃത്തമുണ്ടാക്കാം അല്ലേ നമുക്ക് നോക്കിയാലോ ഈ വൃത്തം വെച്ച് നമുക്കൊരു അമ്പിളിയമ്മാവന് വരച്ചാലോ അമ്പിളിയമ്മാവൻ എന്ന് വെച്ചാൽ ആരാ ചന്ദ്രനല്ലേ കുഞ്ഞുങ്ങളെ ദേ നോക്കിയേ ടീച്ചറെ ഒരു അമ്പിളി അമ്മാവനെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇഷ്ടമായോ നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ ഇതെന്താണ് ഇതെന്താ ഇത് ത്രികോണമാണല്ലേ എന്താകൃതിയാണ് ത്രികോണ ആകൃതിയാണല്ലേ ത്രികോണാകൃതി കൊണ്ട് നമുക്ക് രണ്ട് ത്രികോണങ്ങൾ കൊണ്ട് നമുക്ക് രണ്ട് നക്ഷത്രങ്ങൾ ഉണ്ടാക്കാം ദേ നോക്കിയേ ടീച്ചറിൻ്റെ കയ്യിൽ എത്ര ആകൃതിയുണ്ട് ത്രികോണത്തിൻ്റെ രണ്ടാകൃതിയുണ്ടല്ലേ ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ആകൃതികൾ ഒരുമിച്ച് ചേർത്ത് നമുക്കൊരു നക്ഷത്രത്തിനെ ടീച്ചർ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇഷ്ടമായോ കുഞ്ഞുങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ അതുപോലെ തന്നെ ടീച്ചറിൻ്റെ കയ്യിൽ വേറെയും രണ്ട് നക്ഷത്രങ്ങൾ കൂടിയുണ്ട് കേട്ടോ ടീച്ചർ പറഞ്ഞു തരാം എന്തിനാ അങ്ങനെ കൊണ്ടുവന്നേക്കുന്നതെന്ന് ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ കുഞ്ഞുങ്ങളെ തേ നോക്കൂ അടുത്ത ഒരു വാൽനക്ഷത്രമുണ്ടല്ലേ ഇഷ്ടമായോ എല്ലാവർക്കും ടീച്ചറിൻ്റെ നക്ഷത്രങ്ങൾ ഷ്ടമായോ നോക്ക് ആകാശത്ത് നമ്മൾ പകൽ ആരെ കാണാം സൂര്യനെ കാണാം അല്ലേ സൂര്യൻ നമുക്ക് എന്ത് തരുന്നു ചൂടും പ്രകാശവും തരുന്നു അതുപോലെ രാത്രിയിൽ നമ്മൾ ആരെ കാണുന്നു ആകാശത്ത് ചന്ദ്രനെ കാണുന്നു അമ്പിളിയമ്മാവനെ കാണുന്നു അല്ലേ അമ്പിളിയമ്മാവൻ നമുക്ക് എന്താ തരുന്നത് നിലാവ് തരൂ അതുപോലെ നമ്മുടെ ചന്ദ്രനൊരു കൂട്ടുകാരനും കൂടിയുണ്ട് ആരാ ഉള്ളത് നക്ഷത്രമല്ലേ നക്ഷത്രങ്ങൾ കണ്ട ഒരുപാടുണ്ടല്ലേ നക്ഷത്രങ്ങൾ എത്രയുണ്ട് ധാരാളം നക്ഷത്രങ്ങളുണ്ട് നമുക്ക് എണ്ണാൻ പറ്റില്ല പക്ഷേ സൂര്യനും ചന്ദ്രനും ഒന്നു വീതമേ ഉള്ളൂ അല്ലേ ഇഷ്ടമായോ എല്ലാവർക്കും ഇഷ്ടമായോ ടീച്ചറിന് അമ്പിളി അമ്മാവിനെ കുറിച്ച് ഒരു പാട്ട് പാട്ടുപാടിത്തരാ ശ്രദ്ധിച്ചിരിക്കണേ മാനത്തുണ്ടൊരു വെള്ളി താലം താലത്തീനൊരു പേരുണ്ട് പേര് ചൊല്ലിയാൽ നിങ്ങൾ ചീരിക്കും അമ്പിളിയമ്മാവൻ നല്ലോരമ്പിളിയമ്മാവൻ ഒരിക്കൽ കൂടി പാടിത്തരാൻ കേട്ടോ മാനത്തുണ്ടൊരു വെള്ളിത്താലം താലത്തിനൊരു പേരുണ്ട് പേര് ചൊല്ലിയാൽ നിങ്ങൾ ചീരിക്കും അമ്പിളിയമ്മാവൻ നല്ലോരമ്പിളിയമ്മാവൻ ഇഷ്ടമായോ കുഞ്ഞുങ്ങൾക്ക് പാട്ട് ഇനി ടീച്ചറിൻ്റെ കയ്യിൽ കുറച്ച് ചിത്രങ്ങളുണ്ട് നമുക്കതൊന്ന് പരിചയപ്പെടാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം നോക്കിയേ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ എന്താ ഇത് അല്ലേ പെൻസിൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ബുക്കിൽ എഴുതുമല്ലേ ഇതെന്താ കുടയല്ലേ അപ്പം പെൻസിലിന് ആര് വേണം ബുക്ക് വേണം അല്ലേ എങ്കിലല്ലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ ഇതെന്താണ് കുട കുട എപ്പോഴും എപ്പോഴാണ് നമ്മൾ കുട ഉപയോഗിക്കുന്നത് എപ്പോഴാണ് മഴയത്തല്ലേ അതുപോലെ ദേ ഇവിടെ നോക്കൂ മീൻ എവിടെയാ ജീവിക്കുന്നത് വെള്ളത്തിലല്ലേ തത്തയും കുരുവിയും എവിടെയാണ് ജീവിക്കുന്നത് എവിടെയാണ് ജീവിക്കുന്നത് കരയിലാണല്ലേ പറക്കുന്നതാണല്ലേ അവർ മീൻ എന്ത് ചെയ്യും മീൻ നീന്തും അതുപോലെ തന്നെ ദേ നോക്കിയേ കാറും സ്കൂട്ടറും എന്ത് ചെയ്യുന്നു കാറും സ്കൂട്ടറും കരയിലൂടെ സഞ്ചരിക്കുമല്ലേ റോഡിൽ കൂടി പോകുമല്ലേ വള്ളമാണെങ്കിൽ എവിടെ കൂടെയാണ് പോകുന്നത് വെള്ളത്തിൽ കൂടെയാണ് വള്ളം പോകുന്നത് ദേ ഇവിടെ നോക്കൂ ഇവിടെ തവള എവിടെ ജീവിക്കും വെള്ളത്തിലും കരയിലും ജീവിക്കുമല്ലേ പക്ഷേ മഴക്കാലത്താണ് നമ്മൾ ആരെ കാണുന്നത് തവളയെ കാണുന്നത് അല്ലേ ഇത് നോക്കിയേ പൂച്ചയും എലിയും പൂച്ചയും എലിയും എവിടെയാണ് താമസിക്കുന്നത് കരയിലാണല്ലേ വെള്ളത്തിൽ താമസിക്കുമോ അവർ ഇല്ലല്ലേ നമുക്കൊന്നും കൂടെ പരിചയപ്പെട്ടാലോ നോക്കിക്കേ എന്താ ഇത് പെൻസിൽ പെൻസിൽ എന്തിനാണ് ബുക്കിൽ എഴുതാനല്ലേ ഇത് മഴയത്ത് ഉപയോഗിക്കുന്നതാണ് കുട അതുപോലെ വെള്ളത്തിൽ ജീവിക്കുന്നത് ആരാണ് മീൻ തത്തയും കുരുവി എവിടെയാ താമസിക്കുന്നത് കരയിലല്ലേ കാറും സ്കൂട്ടറും എവിടെയാ കരയിൽ കൂടി പോകുന്നതാണല്ലേ കരയിൽ കൂടി പോകുന്ന വാഹനമല്ലേ വള്ളം എവിടെ കൂടെയാണ് പോകുന്നത് വെള്ളത്തിൽ കൂടെ അതെ ടീച്ചർ പറഞ്ഞല്ലോ കരയിലും വെള്ളത്തിലും ആരാ ജീവിക്കുന്നത് ആരാ ജീവിക്കുന്നത് തവളയാണല്ലേ അതുപോലെ പൂച്ചയും എവിടെയാ താമസിക്കുന്നത് അവരെവിടെയാണ് താമസിക്കുന്ന കരയിലല്ലേ ടീച്ചർ പറഞ്ഞു കരയിലും വെള്ളത്തിലും താമസിക്കുമെന്ന് പക്ഷേ മഴ പെയ്യുമ്പോൾ ആരാ വരുന്നതെന്ന് പറഞ്ഞത് തവളയാണല്ലേ ഇനി ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ ഇത്രയും ഈ മൂന്ന് ചിത്രങ്ങളിലേ നമ്മൾ പരിചയപ്പെട്ടില്ലേ ഈ ചിത്രങ്ങളിൽ ഇതിൽ ഏതാണ് നമ്മൾ മഴയത്ത് ഉപയോഗിക്കുന്നത് യാതാ കുടയാണല്ലേ മിടുക്കന്മാർ എന്താ ഉപയോഗിക്കുന്നത് കുട അതുപോലെ ടീച്ചർ പറഞ്ഞില്ലേ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവി ഏതാണെന്ന് ഏതാണ് മീനാണല്ലേ മീനാണല്ലേ മിടുക്കര് കേട്ടോ എല്ലാവരും മിടുക്കരാണ് കാറും സ്കൂട്ടറും ടീച്ചർ പറഞ്ഞില്ലേ കരയിൽ കൂടിയാണ് പോകുന്നതെന്ന് വെള്ളത്തിൽ കൂടി പോകുന്നത് ആരാണ് ആരാ ഇതിൽ ആരാണ് ഈ ചിത്രത്തിൽ വള്ളമാണല്ലേ അതുപോലെ ടീച്ചർ പറഞ്ഞ് മഴക്കാലത്ത് ഒരു ആള് വരുമെന്ന് പറഞ്ഞ് ആരാ വരുമെന്ന് പറഞ്ഞതേ ടീച്ചർ ശബ്ദം ഉണ്ടാക്കി കാണിച്ചേറിട്ടെ ആരാ പേക്രോ പേക്കറോന്നാ വിളിക്കുന്നത് ആരാണ് തവളയല്ലേ ടീച്ചർ പറഞ്ഞു തന്നില്ലേ ഈ കളികൾ വീട്ടിലിരുന്ന് ചേട്ടനോടും ചേച്ചിയോടും കളിക്കണം കേട്ടോ പറഞ്ഞു അവരെ കൂടെ കൂട്ടി കളിക്കണം കേട്ടോ ഇഷ്ടമായോ നിങ്ങൾക്ക് പ്രകൃതിയിലെ എല്ലാ കാഴ്ചകളും കുട്ടികൾക്ക് കൗതുകമാണ് കുട്ടികൾ ചോദ്യങ്ങൾ ചോദിച്ചും ഉത്തരങ്ങൾ കണ്ടെത്തിയും പഠനത്തിൽ ഏർപ്പെടുന്നു സ്വതന്ത്ര സംഭാഷണത്തിലൂടെ പ്രവർത്തക പ്രകൃതിയിലെ കാഴ്ചകളെക്കുറിച്ച് വിവരിക്കുമ്പോൾ കുട്ടികൾ അവ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയും അവയുടെ പേര് പഠിക്കുകയും ചെയ്യുന്നു അടുത്തത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള സംഭാഷണ കഥയാണ് മഴക്കാഴ്ചകളിലൂടെ വിസ്മയം കൊള്ളുന്ന കുട്ടി തൻ്റെ സംശയങ്ങളും കൗതുകങ്ങളും അമ്മയോട് പങ്കുവയ്ക്കുന്നു ഇതിലൂടെ കുട്ടിയുടെ നിരീക്ഷണ പാഠവം വർദ്ധിക്കുന്നു ശാസ്ത്രപദങ്ങളും പ്രതിഭാസങ്ങളും അവയുടെ കാരണങ്ങളും പഠിക്കുന്നതിന് കൂട്ടി ശ്രമിക്കുകയും സ്വതന്ത്രമായ ആശയങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നു കുട നിർമ്മാണം പ്രവർത്തക പേപ്പർ ഉപയോഗിച്ച് കുട നിർമ്മിച്ച് കാണിക്കുന്നു പല വർണ്ണത്തിലും രൂപത്തിലുമുള്ള കുടകൾ നിർമ്മിക്കാൻ പഠിക്കുന്നതിലൂടെ കുട്ടികളിലെ കലാപരമായ കഴിവുകൾ പുറത്തുവരുന്നു ഓർമ്മ പരിശോധന വിവിധ ചിത്രങ്ങളിൽ നിന്നും മഴ ചിത്രങ്ങളെ വേർതിരിച്ചെടുക്കുന്നു സൂര്യൻ ചന്ദ്രൻ പല വിധത്തിലുള്ള മേഘങ്ങൾ തുടങ്ങിയവ കുട്ടി തിരിച്ചറിയുന്നു കൂടാതെ വൃത്തം ത്രികോണം തുടങ്ങിയ അടിസ്ഥാന ധാരണകളെ പറ്റിയുള്ള അറിവും കുട്ടി നേടുന്നു കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള കളിപ്രവർത്തനമായി നമുക്കിതിനെ കാണാം ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് പുതിയവയുമായി വീണ്ടും കാണാം നന്ദി